എൻ്റെ ഒരു വീഡിയോയിൽ വന്ന ഒരു കമൻറ്റിൻ്റെ റിപ്ലൈ ആണ് ഈ വീഡിയോ. അതായത് എൻ്റെ ഒരു വീഡിയോയുടെ കമൻറ്റിൽ വന്നതാണ്. അതായത് ഞാനൊരു വ്യൂവറാണ്, ആ വ്യൂവറായ എനിക്ക് വീഡിയോ കണ്ടിട്ട് ഒരു ഉപകാരവും, അതായത് യൂട്യൂബിൽ എല്ലാ ദിവസവും വീഡിയോ കാണുന്ന ഒരു വ്യൂവറാണ്, വ്യൂവറായിട്ടുള്ള ആൾക്ക് ഒരു ക്രിയേറ്റർ ആവണമെന്ന് ആഗ്രഹിക്കുന്നു, അതായത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക? അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ആ ചാനൽ എങ്ങനെ ഗ്രോത്തിലേക്ക് എടുക്കാൻ സാധിക്കും? ഈ രണ്ട് ചോദ്യങ്ങളാണ് ആ ഒറ്റ കമൻറ്റിൽ വന്നേക്കുന്നത്. അപ്പോൾ ഏതൊരു വ്യൂവറാണെങ്കിലും ആ വ്യൂവർക്ക് യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ആഗ്രഹമാണ്, നമുക്കും ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ചാനൽ എങ്ങനെ വിജയിപ്പിച്ചെടുക്കാം, അങ്ങനെ ഒരു ചാനൽ ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റർടൈൻമെൻ്റ് ആവും, അതുപോലെ തന്നെ ടൈം പാസ് ആവും. യൂട്യൂബിൽ ഒരു വ്യൂവറായി നിന്നുകൊണ്ട് നമുക്ക് ഒരു ഗുണവുമില്ല, നേരെ മറിച്ച് ഒരു ക്രിയേറ്റർ ആണെങ്കിൽ നമുക്കതിൽ നിന്ന് പണം സമ്പാദിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമാണ് നമുക്കൊരു ചാനൽ ഉണ്ടാക്കണം, ആ ചാനൽ ഗ്രോത്തിലേക്ക് വരണമെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു ചാനൽ എങ്ങനെ തുടങ്ങാം, അങ്ങനെ ഒരു ചാനൽ തുടങ്ങിയാൽ തന്നെ ആ ചാനൽ എങ്ങനെ ഗ്രോത്തിലേക്ക് എടുക്കാം, ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കൊരു ചാനലുള്ള വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് എന്തായാലും നല്ല മോട്ടിവേഷൻ ലഭിക്കും, അതുപോലെ തന്നെ ചാനലിൻ്റെ ഗ്രോത്തിലേക്ക് എടുക്കാനുള്ള ടിപ്സും ലഭിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആദ്യം തന്നെ നോക്കാം, ഒരു ചാനൽ തുടങ്ങാൻ വേണ്ടി ഒരു വ്യൂവറാണെങ്കിൽ ആ വ്യൂവർക്ക് ആദ്യം തന്നെ മനസ്സിൽ തോന്നുന്ന ഒരുപാട് തടസ്സങ്ങളായിരിക്കും. അതായത് നല്ലൊരു ക്യാമറ ഇല്ല, അതുപോലെ തന്നെ നല്ലൊരു സെറ്റപ്പ് ഇല്ല, അതുപോലെ തന്നെ നമ്മൾ വീഡിയോയിൽ പറയാൻ വേണ്ടി നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് പല തെറ്റുകളും പറ്റും, അതുപോലെ തന്നെ ഒരു വീഡിയോ എങ്ങനെയാണ് അവതരിപ്പിക്കുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് വലിയ ഡൗട്ടായിരിക്കും, അതുപോലെ തന്നെ ഞാൻ ചെയ്താൽ ശരിയാവും, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം ടെൻഷനായിരിക്കും നമുക്കൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ. ക്രിയേറ്റ് ചെയ്യുന്നേക്കാൾ മുമ്പ് തന്നെ ഇത്തരം ടെൻഷൻ കൊണ്ട് തന്നെ പല ആൾക്കാരും ചാനൽ ക്രിയേറ്റ് ചെയ്യാറില്ല. എന്നാൽ ഒരു കാര്യം പറയട്ടെ, യൂട്യൂബിൽ ഇന്ന് കാണുന്ന പല ക്രിയേറ്റേഴ്സും ആദ്യം തന്നെ തുടങ്ങുന്നത് ഒരു ക്യാമറ മൊബൈൽ വെച്ചിട്ടാണ്. അതായത് സ്വന്തമായിട്ട് DSLR ക്യാമറ വേണമെന്നോ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു ചാനൽ തുടങ്ങാം. ഇന്ന് കാണുന്ന മലയാളത്തിൽ കാണുന്ന ഏറ്റവും നല്ല ക്രിയേറ്റേഴ്സൊക്കെ ആദ്യം തന്നെ മൊബൈൽ വെച്ചിട്ടാണ് അവർ ആദ്യത്തെ വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ഒരുപാട് വീഡിയോകൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളതും മൊബൈൽ വെച്ച്. ഇത്തൊരു തടസ്സം ഒരു ക്യാമറ ഇല്ല എന്നുള്ളതാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ വെച്ച് തന്നെ നിങ്ങൾ യൂട്യൂബിലേക്ക് നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ആ വീഡിയോയിൽ വ്യൂസും വരും, ആ ചാനൽ വിജയിക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യത്തെ തടസ്സം നമുക്ക് ഒഴിവായല്ലോ. രണ്ടാമത്തെ ഒരു തടസ്സമാണ് നമുക്ക് നല്ല സെറ്റപ്പ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ഐഡിയാസ് ഒരുപാടുണ്ട്, ആ ഐഡിയാസ് ചെയ്യാനുള്ള ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഐഡിയാസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ക്രിയേറ്റിവിറ്റി ഇല്ല, അല്ലെങ്കിൽ നമുക്കങ്ങനെ പറയാനുള്ള ഒരു അറിവില്ല എന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടിയുള്ള ഒരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ കണ്ടൻറ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തിൽ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ, അല്ലെങ്കിൽ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ നമ്മൾ ആ വീഡിയോനെ നമ്മൾ റെക്കോർഡ് ചെയ്യാം. ഇങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തിൽ തന്നെ നമുക്ക് ഇതുപോലെ പറയാൻ സാധിക്കില്ല, ഇങ്ങനെ പറയുമ്പോൾ തന്നെ പല തെറ്റുകളും പറ്റും. ഇങ്ങനെ തെറ്റുകൾ പറ്റിയ വീഡിയോകൾ ഒരു പ്രാവശ്യമല്ല, ഒരു 5 പ്രാവശ്യം റെക്കോർഡ് ചെയ്യുക, ചിലപ്പോൾ ചിലർക്ക് 10 പ്രാവശ്യം ചെയ്യണം, എന്തായാലും ഒരു 20 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഒരു വീഡിയോനെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ പറയാനോ ഉള്ള ഒരു ടെൻഷനോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ലാതെ തന്നെ ഒരു വീഡിയോനെ തന്നെ നിങ്ങൾ ഒരു 20 പ്രാവശ്യം ചെയ്യുമ്പോൾ ഏതൊരു വ്യക്തിക്കാണെങ്കിലും അവരുടെ നൈസർഗികമായിട്ടുള്ള ഒരു ശൈലി വരും, ആ ശൈലി അനുസരിച്ച് അവർ നിർത്താതെ തന്നെ ഒരു നല്ല വീഡിയോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ പ്രോബ്ലം ഒഴിവായല്ലോ. മൂന്നാമത്തെ പ്രോബ്ലം എന്നുള്ളത് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കണ്ടൻറ്റ് കണ്ടെത്താൻ അല്ലെങ്കിൽ ഒരു നീച്ച് ഐഡിയ ഉണ്ടായിരിക്കില്ല. അതായത് എല്ലാ യൂട്യൂബ് ചാനലുകൾക്കും ഉള്ള ഒരു പ്രോബ്ലമാണ്, നമ്മൾ ആദ്യത്തിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും, പക്ഷെ നമ്മൾ ഒരു കണ്ടൻറ്റിൽ വർക്ക് ചെയ്യില്ല. അതായത് നമ്മളൊരു കണ്ടൻറ്റിൽ വർക്ക് ചെയ്താൽ മാത്രമാണ് യൂട്യൂബ് നമ്മളെ പ്രൊമോട്ട് ചെയ്യുള്ളൂ. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുക്കിംഗ് അല്ലെങ്കിൽ ഏതെങ്കിലും എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടൻറ്റിൽ മാത്രം വീഡിയോസ് ഇംപ്ലിമെൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ മാത്രം അപ്ലോഡ് ചെയ്യുക, എന്നാൽ മാത്രമാണ് നമ്മുടെ ചാനലിൽ ഗ്രോത്തിലേക്ക് വരുത്താൻ സാധിക്കുള്ളൂ. അങ്ങനെ നിങ്ങളൊരു നല്ല കണ്ടൻറ്റ് കണ്ടെത്തി ആ കണ്ടൻറ്റിൽ തന്നെ കണ്ടിന്യൂസ് വീഡിയോസ് ഒരുപാട് ചെയ്യുമ്പോൾ, അതായത് അതിൻ്റെ വീഡിയോസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ചാനലിൻ്റെ ഇംപ്രഷൻ വർദ്ധിക്കുകയും അതിലൂടെ കൂടുതൽ വ്യൂസ് വരികയാണ്. അതുപോലെ തന്നെയുള്ള മറ്റൊരു പ്രോബ്ലമാണ് തുടക്കത്തിൽ ഒരു വീഡിയോ നമ്മൾ വ്ളോഗാണോ അല്ലെങ്കിൽ ഡെയിലി ലൈഫാണോ ക്രാഫ്റ്റ് ആണോ ഏതാണെങ്കിലും അതിൽ പറയാനുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് യൂട്യൂബറിനെ കണ്ടിട്ടാണ് നിങ്ങൾ യൂട്യൂബിലേക്ക് വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്, ആ യൂട്യൂബർ എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ വീഡിയോയിൽ പറയുന്നത്, ആ കണ്ടൻറ് ഏതാണ്, അതിനെ അതുപോലെ തന്നെ കോപ്പി ചെയ്യാനല്ല പറയുന്നത്, അത് വെച്ച് നിങ്ങളൊരു സ്ക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, തുടക്കത്തിലൊക്കെ ഏതെങ്കിലുമൊക്കെ സ്ക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയാണ് ആ രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോകൾ മാത്രമാണ് യൂട്യൂബിൽ നിങ്ങൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഡിയൻ്റ് അത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ സ്ക്രിപ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആരും തന്നെ നിങ്ങളുടെ ചാനലിനെ ടോട്ടലി ഗ്രോത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ടിപ്സും ട്രിക്കും പറഞ്ഞു തരില്ല.
അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചാനലിൻ്റെ സ്റ്റാൻഡ് എടുക്കേണ്ടത് നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ ഏതൊരു ചാനലിനും വ്യൂസ് ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ എല്ലാ ദിവസവും ഓരോ വീഡിയോ വെച്ചാണ് നിങ്ങളാണ് നിങ്ങളുടെ ചാനലിൻ്റെ സ്റ്റാൻഡ് മനസ്സിലാക്കേണ്ടത്. ആ സ്റ്റാൻഡ് മനസ്സിലാക്കി ഓരോ ദിവസത്തിൽ ഓരോ വീഡിയോ ആണ് പബ്ലിഷ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ 10 ദിവസത്തിൽ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യണോ, അല്ലെങ്കിൽ 2 ദിവസത്തിൽ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യണോ, ആഴ്ചയിൽ 5 വീഡിയോ പബ്ലിഷ് ചെയ്യണോ, ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ആ കൺസിസ്റ്റൻ്റ് ആയിട്ടും കൂടി വീഡിയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചാനലിലും വ്യൂസ് വരും, അതിലൂടെ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാനും സാധിക്കും, അടിപൊളി ചാനലായി മാറുകയും ചെയ്യും. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനെ എനേബിൾ ചെയ്യുക. ഇതിലും നല്ല കണ്ടൻറ്റുകളുമായിട്ട് നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.